ഹലോ, ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പിക്സാർട്ടിൽ എങ്ങനെ ഫ്രെയിം എഡിറ്റ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ബിഗിനേഴ്സ് ആയാലും എന്ത് വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഈ ഒരു വീഡിയോ മസ്റ്റായിട്ട് കണ്ടിരിക്കാം. കാരണം നിങ്ങൾക്ക് ഓർഡേഴ്സ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഓർഡേഴ്സ് കിട്ടാനുള്ളൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് തന്നെ വാച്ച് ചെയ്യാം. കാരണം സ്കിപ്പ് അടിച്ച് പോകരുത്, പെട്ടെന്ന് തീരും. ലെങ്ത്ത് കുറവുള്ള വീഡിയോ തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് എന്തെങ്കിലും വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു മെത്തേഡ് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഫ്രെയിം വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു മെത്തേഡ് ചൂസ് ചെയ്താൽ മതി. അതേപോലെ നിങ്ങൾക്ക് വർക്കൊന്നും ഇല്ലെങ്കിലും ഇതേപോലെ എഡിറ്റ് ചെയ്തിട്ട് വർക്കുള്ളത് പോലെ നമ്മൾക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ഓർഡേഴ്സ് കിട്ടും. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. നമ്മൾ പിൻട്രസ്റ്റ് ഓപ്പൺ ചെയ്യാം. അതിൽ ഫ്രെയിംന്ന് സെർച്ച് ചെയ്യാം. ഫ്രെയിംന്ന് സെർച്ച് ചെയ്യുമ്പോൾ താഴെ ഒരുപാട് ഫ്രെയിമിൻ്റെ ഡിസൈൻസ് കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഇഷ്ടമായിട്ട് നമ്മൾക്ക് സെറ്റ് ചെയ്ത പോലെ തോന്നുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട്, അതായത് ഒരു ഫ്രെയിം ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക, അതായത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിക്സാർട്ട് ഓപ്പൺ ചെയ്യുക. പിക്സാർട്ട് ഓപ്പൺ ചെയ്തിട്ട് ഇതിലാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ സെയിം മെത്തേഡ് ക്യാൻവാപ്പിലും ഇൻഷോട്ടിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. എന്നാലും നമുക്ക് ഫ്രെയിമിൻ്റെ നമ്മൾ ഫോട്ടോസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ ഈസി ആയിട്ടുള്ളത് പിക്സാർട്ടാണ്. പിക്സാർട്ടിൽ ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് റേഷ്യോ കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് സൂം ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ ലെയേഴ്സിൽ പോയിട്ട് നമുക്ക് രണ്ട് ഫോട്ടോസും സെലക്ട് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് മാറ്റം വരുത്താനും പറ്റും. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടാണ് ഈ ഒരു ഗ്രീൻ കളറിൽ കാണുന്നത്. ഇനി അതിലേക്ക് നമ്മളൊരു ഫോട്ടോ ചൂസ് ചെയ്യണം. അപ്പോൾ നിങ്ങളിപ്പോൾ ഫോട്ടോ ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും ട്രെൻഡിങ് ആയിട്ടുള്ള ഫ്രെയിം വർക്കോ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾക്കിപ്പോൾ മാർക്ക് ലിസ്റ്റിൻ്റെ ഫ്രെയിം വർക്ക് ഇപ്പോൾ എല്ലാവരും ചെയ്യലുണ്ട്. അപ്പോൾ മാർക്ക് ലിസ്റ്റിൻ്റെ ഒരു ഫ്രെയിം സെറ്റാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് എഡിറ്റ് ചെയ്യുക. നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും ഫോട്ടോ കാര്യമൊക്കെ വെച്ചിട്ട് മാർക്ക് ലിസ്റ്റും വെച്ചിട്ട് സെറ്റാക്കിയിട്ട് ഇതേപോലെ നിങ്ങൾ ആഡാക്കി കൊടുക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഓർഡേഴ്സ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഇൻസ്റ്റയിലായാലും എന്താ പറയുക വാട്സപ്പിലായാലും ഒക്കെ നിങ്ങൾക്ക് സ്റ്റോറി ആയിട്ട് പോസ്റ്റ് ചെയ്യാം. ഈ സ്റ്റോറി പോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഇപ്പോൾ ഞാൻ അങ്ങനെ ജസ്റ്റ് ആദ്യം വർക്ക് ഉണ്ടായിരുന്നില്ല, ഞാൻ വാട്സപ്പിലാണ് സ്റ്റോറി പോസ്റ്റ് ചെയ്തിട്ടുള്ളത്, സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതേപോലെ ഇൻസ്റ്റയിൽ സ്റ്റോറിയും പോസ്റ്റ് ചെയ്ത ടൈമിൽ ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടത്. കാരണം നമ്മൾക്ക് ആ വർക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടി നമ്മൾക്ക് ഒരാൾ ഓർഡർ തരണം. ഓർഡർ തരാതെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഫ്രീ ആയിട്ട് നമ്മൾക്ക് ഫാമിലീസിനും നെയ്ബേഴ്സിനും റിലേഷനിലെ കൂട്ടുകാർക്കും അതേപോലെ ഫ്രണ്ട്സിനും ഒക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഓർഡേഴ്സ് മുഖേന കിട്ടണമെങ്കിൽ ഈ ഒരു വർക്ക് നിങ്ങൾ ഇതേപോലെ ചെയ്യുക. നമ്മൾ ഗിഫ്റ്റായി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചിലവും കാര്യമൊക്കെ ഉണ്ട്. ഇത് ചെയ്യണില്ലെങ്കിൽ നമുക്ക് ഗിഫ്റ്റായി കൊടുത്തിട്ട് അങ്ങനെ നമ്മൾക്ക് ഓർഡർ കിട്ടും. അപ്പോൾ നമ്മൾ ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ പോയിൻ്റ് കാണുന്നതൊക്കെ നമുക്ക് സൂം ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഫ്രെയിമിൻ്റെ അതേ രീതിയിൽ നമുക്ക് സെറ്റാക്കി കൊടുക്കാൻ പറ്റും. പിന്നെ വൈറ്റ് ഉള്ളിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വരുന്ന ഫ്രെയിം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. കാരണം നമ്മൾ ഫോട്ടോ വെച്ച് കൊടുക്കുമ്പോൾ കുറച്ച് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഒഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും എഡിറ്റ് ചെയ്ത പോലെയാണ് തോന്നില്ല. കാരണം നമ്മൾ ഫോട്ടോ ഷൂട്ട് ചെയ്ത പോലെ നമുക്ക് അതിൽ കാണുള്ളൂ. അപ്പോൾ അതിനാണ് അങ്ങനെ ചെയ്യണത്. ഇതിൽ മുകളിൽ ലെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര ഫോട്ടോസ് ആഡ് ചെയ്തോ അതൊക്കെ അതിൽ കാണും. അപ്പോൾ നമ്മൾക്ക് ഫോട്ടോസിൻ്റെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ ജസ്റ്റ് നമ്മൾ എഡിറ്റ് ചെയ്തെടുക്കണ ഫ്രെയിം വർക്കാണ്. അതേപോലെ ഇത് നിങ്ങൾക്ക് ബർത്ത്ഡേക്കും വേറെ ലൊക്കേഷൻക്കൊക്കെ നിങ്ങൾ
ഇതുപോലെ എഡിറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇതും നമ്മൾക്ക് ഫ്രെയിം വർക്ക് പോലെ തന്നെ ചെയ്തെടുക്കണതാണ്, ഫോട്ടോസ് സെറ്റാക്കി കൊടുക്കുന്നതിനുള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.